സർക്കാരിൽ അർപ്പിച്ച വിശ്വാസത്തിന് മങ്ങലേറ്റു മാർ അലക്സാൻഡ്രിയോസ്. യാക്കോബായ സഭ സർക്കാരിൽ അർപ്പിച്ച വിശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും മങ്ങലേൽക്കുന്നതായി അനുഭവപ്പെടുന്നുവെങ്കിലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് സഭയുടെ സഹനസമരസമിതി ജനറൽ കൺവീനറും മുംബൈ ഭദ്രാസനാധിപനുമായ തോമസ് മാർ അലക്സാൻഡ്രിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. സഭാ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിവരുന്ന അവകാശ സംരക്ഷണ സമരത്തിന്റെ 49-ാം ദിവസത്തെയും നിരാഹാര റിലേ സത്യാഗ്രഹത്തിന്റെ 11-ാം ദിവസത്തെയും സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 50-ാം ദിവസത്തിലേക്ക് കടക്കുന്ന സഹന സമരം അവസാനിപ്പിക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശക്തമായ നിയമനിർമ്മാണത്തിലൂടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുന്ന സഭാതർക്കം ശാശ്വതമായി പരിഹരിക്കുവാൻ ആർജവത്വം കാണിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഭയുടെ സഹന സമരങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്നതും ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാത്തതും സമരത്തീച്ചുളകളിലൂടെ വളർന്നു വന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകുന്ന ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ലെന്ന് അധ്യക്ഷം വഹിച്ച സമരസമിതി ജനറൽ സെക്രട്ടറി ഫാദർ ജോൺ ഐപ്പ് പറഞ്ഞു. ഇന്ന് ഉച്ചകഴിഞ്ഞ 2-ന് തിരുവനന്തപുരം സെയിന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ കൂടുന്ന സഭാസമിതികളുടെ സംയുക്ത യോഗം തുടർ സമര പരിപാടികൾക്കും രാഷ്ട്രീയ നിലപാടുകൾക്കും അന്തിമ രൂപം നൽകും. സെയിന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ വികാരി ഫാദർ സഖറിയ കളരിക്കാട്, വർക്കിംഗ് കമ്മിറ്റി അംഗം സാബു പട്ടശ്ശേരിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗം ഷെവലിയാർ ഉമ്മച്ചൻ വെങ്കടത്ത്, ഷെവലിയാർ ഡോക്ടർ കോശി എം ജോർജ്, അജിത് ഏപ്പാല തുടങ്ങിയവർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, i2inews. i2inews, an eye for truth.